ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യു ആർ ബാർസ. അങ്ങനെ ബാർസ ഒഫീഷ്യലായിട്ട് 2021-22 സീസണിലെ ജേഴ്സി റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക റൂമേഴ്സ് വന്നത് അൻസു ഫാറ്റി ആയിരിക്കും ഈ ഒരു ജേഴ്സി റിവീൽ ചെയ്യുക എന്നായിരുന്നു. പക്ഷേ പ്രസന്റേഷനിൽ അൻസു ഫാറ്റി മാത്രമല്ല ഉണ്ടായിരുന്നത്, റിക്കി പൂജും അതേപോലെ തന്നെ ബാർസ വുമൺസ് ടീമിന്റെ പ്ലെയേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജേഴ്സിനെ പറ്റിയിട്ട് ബാർസ പ്രസിഡന്റായ ലപ്പോർട്ട പറഞ്ഞത്, ചിലർക്ക് ഈ ഒരു ജേഴ്സി ഇഷ്ടപ്പെടും, ചിലർക്ക് ഈ ഒരു ജേഴ്സി ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു ജേഴ്സി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാർസയുടെ ലോഗോ ആസ്പദമാക്കിയിട്ടാണ്. എന്തായാലും ചില ബാർസ ഫാൻസിനെ ഈ ഒരു ജേഴ്സി ഇഷ്ടമായിട്ടില്ല, മോശം എന്നൊരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ചില ബാർസ ഫാൻസ് ഹാഷ്ടാഗ് ഡിസൈനർ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഹാഷ്ടാഗ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സീസണിൽ ഈ ഒരു ജേഴ്സി സ്പോൺസർ ചെയ്യുന്നത് നൈക്ക് ആണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ എന്തായാലും ഓഫർ ചെയ്യും. ഇനി നൈക്ക് അല്ലെങ്കിൽ പൂമ വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം പൂമക്ക് ബാർസ ജേഴ്സി സ്പോൺസർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അടുത്ത സീസണിൽ മിക്കവാറും നൈക്കിന് പകരം പൂമ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ജേഴ്സി കുഴപ്പമില്ല, ഞാൻ ഇതിനൊരു 6/10 ആണ് കൊടുക്കുന്നത്. എനിക്ക് ജേഴ്സി ഇഷ്ടമായെങ്കിലും ഇതിൻ്റെ ഷോർട്സ് അത്ര ഇഷ്ടമായില്ല, കാരണം ഒരു സൈഡ് ബ്ലൂവും ഒരു സൈഡ് റെഡും ആണ്. അത് ശരിക്കും ഒരു വിയേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്തായാലും ശരി, ഇതന്നെയാണ് അടുത്ത സീസണിലെ ബാർസ ജേഴ്സി. അപ്പോൾ ഈ അടുത്ത് തന്നെ ബാർസയുടെ സെക്കൻഡ് കിറ്റും തേർഡ് കിറ്റും റിവീൽ ചെയ്യും. അതുമാത്രമല്ല ഒരു 4th kit ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും ഈ ഒരു സീസണിലെ ഹോം ജേഴ്സി നമ്മൾ കണ്ടുകണ്ട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അണ്ടിൽ ദെൻ, വിസ്കാ എൽ ബാർസ.